ഹലോ, നമസ്കാരം ഫ്രണ്ട്സ്. പെറ്റ്സ് ഹോം ടി വി എമ്മിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ റാംപൂരീസ്, ഇന്ന് സൺഡേ ആയതുകൊണ്ട് കുറച്ച് ലേറ്റായി ഫീഡൊക്കെ വെക്കാൻ വേണ്ടി. അപ്പോൾ ലൈറ്റിൻ്റെ ചെറിയൊരു കുറവുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ ഇവിടെ നല്ല കൊതുശല്യമാണ്. ചുറ്റും ചെടികളായതുകൊണ്ട് അതിൻ്റെ ഇടയിലൊക്കെ കൊതുകൾ മുട്ടയിട്ട് നല്ല കൊതുകുണ്ട്. നമ്മുടെ ബ്രീഡിങ് സെറ്റുകളാണ്. ഇവർ എഗ് ചെയ്യാനായിട്ട് ഇനിയും ലേറ്റാവുമെന്നാണ് തോന്നുന്നത്. ആ ഫീമെയിൽ ബേർഡിനെ ഇപ്പോഴും മെയിൽ അങ്ങോട്ട് സെറ്റായിട്ടില്ല. ഇവിടെ കൊണ്ടുവന്നിട്ടാണല്ലോ നമ്മൾ ജോഡി സെറ്റ് ചെയ്തത്. ഇത് ഓൾറെഡി ജോഡി സെറ്റായിട്ടാണ് എൻ്റെ കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ ഇവർ മേ ബി ഒരു 5 to 6 ദിവസത്തിനകത്തൊക്കെ എഗ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നലത്തെ നമ്മുടെ റാംപൂരിയിലെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതിനോടൊപ്പം നമ്മൾക്ക് ചിലപ്പോൾ ഉറപ്പില്ല, ഒരു ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ പാകിസ്ഥാനി ബേർഡ്സും റാംപൂരിയിലെയും വ്യത്യാസം. അപ്പോൾ നമുക്കൊരു പാകിസ്ഥാനി ടെഡീസ് ഒരു പെയർ കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. അത് ബ്രീഡിംഗ് പെയർ തന്നെയാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കുറച്ചുകൂടി ഡീറ്റെയിൽ ചെയ്തുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. കാരണം റാംപൂരി ബേർഡും ഒറിജിനൽ നല്ല റിയൽ പാകിസ്ഥാനി ബേർഡും നമ്മളെ കൈവശം വരുമ്പം നമുക്കതിൻ്റെ എല്ലാ വ്യത്യാസങ്ങളും സംബന്ധിച്ച് നമുക്കൊരു വീഡിയോ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം അത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ചെയ്യും. അതില്ലെങ്കിലും നമ്മൾ ഉറപ്പായിട്ടും അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇന്നലെ പറയാൻ വിട്ടൊരു കാര്യം, ഈ റാംപൂരിയിൽ തന്നെ ഉണ്ടല്ലോ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. റാംപൂരി എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, UP ഉത്തർപ്രദേശിലുള്ള ഒരു സ്ഥലപ്പേരാണ് റാംപൂരി. അവിടങ്ങളിൽ ബ്രീഡ് ചെയ്യപ്പെടുന്ന ബേർഡ്സിൽ ഈ റാംപൂരി, കൽസിറ, അങ്ങനെ കുറേ പേരുകളുണ്ട്. അപ്പോൾ ഒരുപാടൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അതിനകത്ത് ബേർഡ് കാണാനൊക്കെ ഇതുപോലെ തന്നെ ആയിരിക്കും, പക്ഷേ ചെറിയ മൈനർ ചേഞ്ചസിൽ ബേർഡിൻ്റെ പേരിലും പെർഫോമൻസിലും ഒക്കെ വ്യത്യാസം വരും. ചിലതൊക്കെ ഫ്ലൈയിങ്ങിൽ തന്നെ റോൾ ചെയ്യുന്നതുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഉയരത്തിൽ പറക്കും, മീഡിയം ലെവലിൽ പറക്കുന്ന ബേർഡ്സും ഈ റാംപൂരി വർഗ്ഗത്തിലുണ്ട് എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. പിന്നെ കണ്ണിലൊക്കെ തന്നെ വ്യത്യാസമുണ്ട്. ഇതിപ്പോൾ വെള്ളിക്കണ്ണ് വരുന്നതുണ്ട്, അതിൽ റെഡ് വരുന്നതുണ്ട്, പിന്നെ കലങ്കക്കണ്ണ് വരുന്നതുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ടെയില് ഫുള്ള് വൈറ്റും ബ്ലാക്കും വരുന്നതും, പിന്നെ ഈ ചിറക് ഭാഗത്തൊക്കെ ഫുള്ള് ഡോട്ടഡ് വരുന്ന ബേർഡ്സൊക്കെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിലുള്ള പറവപ്രാവുകളിൽ തന്നെ ഒത്തിരി വെറൈറ്റീസ് വരുമല്ലോ പല പല പേരിൽ. ഇപ്പോൾ റക്കി വെള്ള അല്ലെങ്കിൽ വാലിക്കറുപ്പും അതേപോലെ സബ്ജയില് റക്ക് വെള്ള എന്നൊക്കെ പറയുന്ന പോലെ പല വെറൈറ്റീസ് അവരേലും ഉണ്ട്. അപ്പോൾ റാംപൂരി ടെഡീസ് കൈ കിട്ടിയതിന് ശേഷം നമ്മളൊരു നല്ല വലിയ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇന്നിപ്പോൾ ഒരുപാട് അങ്ങ് വൈകി. അപ്പോൾ നമ്മൾ ആ തീറ്റയൊക്കെ കഴിഞ്ഞിട്ട് ബേർഡ്സൊക്കെ റെസ്റ്റിലാണ്. ഓക്കെ, ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഒരു കുഞ്ഞു വീഡിയോ ചെയ്യാമെന്ന് കരുതിയാണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഫീമെയിൽസാണ്, ഈ മൂന്ന് ഫീമെയിൽസ്, 1, 2, 3, ഈ മൂന്ന് ഫീമെയിൽസാണ് ഇപ്പോൾ സിംഗിളായിട്ട് കിടക്കുന്നത്. ബാക്കി നമുക്കൊരു 3, 1, 2, 3, 4 പെയറാണ് ഇപ്പം നമ്മളിലുള്ള ബ്രീഡിങ് പെയർ. അതിൽ 2 എഗ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഒരു എഗ്ഗ് നമുക്ക് കിട്ടി, ഒരു എഗ്ഗ് നഷ്ടപ്പെട്ടു. ഇതിനകത്ത് 2 എഗ് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. അതെ, പക്ഷേ ഇതിൻ്റെ നമ്മൾ ഡേറ്റ് ഒന്നും എഴുതി വെക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് ഡേറ്റ് അറിയത്തില്ല. അപ്പം മേ ബി ഒരു 5-6 ദിവസം കഴിയുമ്പം, മാക്സിമം ഒരു അടുത്ത വീക്ക്, അടുത്ത സൺഡേക്കകത്ത് വരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന് നമ്മുടെ വിശേഷം. നമ്മളിവിടെ തീറ്റ കൊടുക്കുന്നത് ഇതാ, നമുക്ക് ഡോഗ് ഫുഡ് മേടിച്ചപ്പോൾ കിട്ടിയ ഐറ്റമാണ്. ഇതാണ് നമ്മൾ കൊടുക്കുന്ന തീറ്റ. നമുക്ക് വീഡിയോയിൽ ക്ലിയറായിട്ട് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിനകത്ത് വരുന്നത് കമ്പം പുല്ലും, കമ്പനെന്ന് പറയും, ഓരോ സ്ഥലങ്ങളിൽ ഓരോരോ പേരിലാണ് പറയണത്. ക്ലാരിറ്റി ഓക്കെ, കമ്പം, പിന്നെ അതുപോലെ മണിച്ചോളം, പിന്നെ നമ്മുടെ നാട്ടിൽ റാഗി, കൂരവ് എന്നൊക്കെ പറയും. ഓക്കെ, ഈ മൂന്ന് ഐറ്റമാണ് ഇപ്പം നമ്മൾ കൊടുക്കുന്നത്. വെള്ളത്തിൽ കുതിർത്തിട്ടൊന്നുമല്ല, ഒരു 6-7 വട്ടം നന്നായിട്ട് കഴുകി വെള്ളം ഈ തീറ്റയിൽ ഒഴിക്കുമ്പോൾ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടിരിക്കുന്ന ലെവലിലായിട്ട് കഴുകി നല്ല വെയിൽ ഒളിച്ച് ഉണക്കി എടുത്തിട്ടാണ് സൂക്ഷിക്കുന്നത്. അപ്പോൾ ഇവിടെ അങ്ങനെയാണ് നമ്മൾ കൊടുത്തു വരുന്നത്. കഴിഞ്ഞ് മുമ്പൊക്കെ നമ്മൾ കുതിർത്ത് കൊടുക്കും, പക്ഷേ ഇപ്പോൾ കുറച്ച് ബേർഡ്സ് ഉള്ളതുകൊണ്ട് ഒരുപാട് തീറ്റ വേസ്റ്റ് ആവുന്നതുകൊണ്ട് നമ്മൾ ഇങ്ങനെയാണ് കൊടുക്കുന്നത്. അപ്പം മിച്ചം ദാ ഇങ്ങനെ കഴിക്കുന്നതുകൊണ്ട് ബാക്കി വരുന്ന തീറ്റ വീണ്ടും നമ്മൾ വേറൊരു ടിന്നിലാക്കി സ്റ്റോർ ചെയ്യും. അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പം മറ്റു വിശേഷങ്ങളൊന്നുമില്ല. അപ്പോൾ ഇന്നലത്തെ വീഡിയോയ്ക്ക് ഒരുപാട് പേര് കമൻ്റൊക്കെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഇനി നമ്മളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ റാംപൂരിയെ കുറിച്ചുള്ള നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ചോദിക്കുക. അതല്ല, പ്രാവ് സംബന്ധമായിട്ടുള്ള നിങ്ങളുടെ ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്കറിയാവുന്നുള്ള ടൈപ്പിലുള്ള ഇൻഫർമേഷൻസ് നമ്മളും പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.